ബാസ്റ്റിൻ പോൾ പിണറായിയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ അസ്തമിച്ചതാണ് നിലവിലെ ഈ ഒരു കാരണമെങ്കിൽ അതിലെ ഉത്തരവാദികളായവർ ആരൊക്കെ എന്നൊരു ചോദ്യമുണ്ടല്ലോ പാർട്ടി സംവിധാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ അതിരുകൾ ഭേദിച്ച് വളരാനുള്ള സാഹചര്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ പാർട്ടി സംവിധാനത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിലേക്ക് കൂടുതൽ ആഴത്തിലുള്ള ഗൗരവമുള്ള ആലോചനകളും തിരുത്തൽ നടപടികളും ഉണ്ടാകേണ്ടതല്ലേ ഇപ്പോൾ കണ്ണൂരിലെ സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ബിനോ വിശ്വം ഈ ഈ എങ്ങനെയാണ് നമ്മുടെ അധോലോകം ബന്ധം ഈ ഈ ചെങ്കോടിക്ക് അപമാനമായി മാറുന്നത് എന്ന ഒരു പ്രശ്നം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ് അവിടെ പല നേതാക്കളിതുമായി ബന്ധപ്പെട്ടവരുണ്ട് ഈ പാർട്ടിക്കകത്തുള്ള ഈ അപജയത്തിന് കാരണക്കാരായ മറ്റു പലരുമുണ്ട് അതിലെ പുഴുക്കുത്തുകളുണ്ട് അവരെല്ലാം തന്നെ വേറൊരർത്ഥത്തിൽ എവിടെയോ അവർ വെള്ള പൂശപ്പെടുന്നു എല്ലാ കുറ്റങ്ങളും എല്ലാ ആരോപണങ്ങളും പിണറായിയിലേക്കും അദ്ദേഹത്തിന്റെ കർക്കശ ശൈലിയിലേക്കും വന്ന് വീഴുന്നു അപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എവിടെ നിന്നാണ് തിരുത്തൽ ഉണ്ടാകേണ്ടത് പിണറായിക്കൊരു ശൈലിയുണ്ട് അത് ആരാണ് ജി കെ തോന്നുന്നു ഐ നോട്ട് പിണറായിക്കൊരു ശൈലിയുണ്ട് അതെനിക്കും പേര് ഉറപ്പില്ല മാ കാരശ്ശേരി എന്ന് പറയാൻ കഴിയുമായിരിക്കും അത് അപ്പോൾ പിണറായിക്കൊരു ശൈലിയുണ്ട് ആ ശൈലി ശൈലിയിലാണ് പിണറായി വിജയൻ എന്ന നേതാവ് രൂപപ്പെട്ടു വന്നത് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ ആ ശൈലിക്ക് കർക്കശ സ്വഭാവമുള്ള ആ ശൈലിക്ക് അംഗീ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം അംഗീകാരം അംഗീകാരം കൊടുത്ത നിരവധിയായ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹം രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായി ഇരിക്കുന്നത് തന്നെ പക്ഷേ ഒരു വ്യക്തി ഒരു പരാജയം രാഷ്ട്രീയമായൊരു തിരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടാകുമ്പോൾ അത് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയുടെ ശൈലിയുടെ കുഴപ്പമാണ് ആ ശൈലിയുടെ ഉടമസ്ഥനെ അധികം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല ആവുക കാര്യങ്ങളെക്കുറിച്ച് വളരെ കൂലങ്കമായി തന്നെ പഠിക്കുകയും ചർച്ച നടത്തുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം നമുക്ക് അറിയാമല്ലോ പശ്ചിമബംഗാളിൽ ജ്യോതി ബസു എന്ന അധികായൻ അവിടെ തന്നെയാണ് അദ്ദേഹത്തെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്ത് ബുദ്ധുദേവ് ഭട്ടാചാർജിയെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നത് അപ്പോൾ അത്തരം കടുത്ത തീരുമാനങ്ങൾ ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയും കെൽപ്പുമുള്ള പാർട്ടി തന്നെയാണിത് നമ്മളിപ്പോൾ ഈ ചർച്ചയിലും അല്ലെങ്കിൽ ബിനോയ് മിശ് ഉന്നയിച്ച ഈ ആക്ഷേപങ്ങൾ ആ ആ വിമർശനങ്ങൾ എല്ലാം തന്നെ അത് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ വരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞ വിഷയങ്ങളാണ് അത് ജില്ലാ കമ്മിറ്റികൾ ചർച്ച ചെയ്തിരിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിരിക്കുന്നു കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്തിരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കാൻ ആ പാർട്ടിക്ക് കൽപ്പുണ്ട് ആ പാർട്ടിക്ക് കരുത്തുമുണ്ട് കാരണം ആത്മഹത്യാപരമായ ഒരു പാതയിലൂടെ അല്ല ആ പാർട്ടി സഞ്ചരിക്കുന്നത് ആ പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ കെ ആർ സുഭാഷു പറഞ്ഞല്ലോ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഒരു നിരാശ അല്ലെങ്കിൽ മോഹഭംഗം അത് നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ടാകണം അതുകൊണ്ടാണല്ലോ വോട്ട് ഈ രീതിയിൽ വന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പരാജയത്തിന് പിണറായി വിജയന്റെ ശൈലി മാത്രമാണ് കാരണം അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്രമാണ് കാരണക്കാരൻ എന്ന വിലയിരുത്തലിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല അത് ഓരോ മണ്ഡലത്തിലും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും ഇപ്പം എറണാകുളത്ത് വമ്പിച്ച തോതിൽ അഭൂതപൂർവ്വമായ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചതിന് പിന്നിൽ അതിൽ പിണറായി വിജയന്റെ ശൈലിയുണ്ട് അല്ലെങ്കിൽ ആലത്തൂര് പിണ സി പി എം ജയിച്ചപ്പോൾ അത് പിണറായി വിജയന്റെ ശൈലിയുടെ പോരായ്മ അവിടുത്തെ വോട്ടർമാർ അറിയാതിരുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോ മണ്ഡലത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ടാകും പൊതുവായ കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ അത് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു അതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്നു നരേന്ദ്രമോദിയെ ബി ജെ പി ഭരണത്തെ ഒന്ന് മെരുക്കിയെടുക്കുക എന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുക കഴിയുമെങ്കിൽ പുറത്താക്കുക അത് ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു ആ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ സി പി എം ഒക്കെ അപ്രസക്തമായി അവർക്ക് തോന്നിയിട്ടുള്ള ആകുമായിരിക്കാം അതിനർത്ഥം നാളെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇനിയും വരാണ്ടുള്ള തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ കോൺഗ്രസും സി പി ഐയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ വിജയം കോൺഗ്രസിന് തന്നെയായിരിക്കും എന്ന് ആർക്കിപ്പ് ഉറപ്പ് പറയാൻ കഴിയുമോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല ജയപരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപതിൽ പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് നേടിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു എല്ലാ കാലത്തും ആ അവസ്ഥ അതേപടി നിലനിൽക്കും എന്ന് കരുതാനും കഴിയില്ല അവിടെ നമ്മൾ പിണറായി വിജയൻ്റെ ശൈലി എന്ന് ഒറ്റ കാരണം മാത്രം ചർച്ച ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാവുന്നതും അല്ലെങ്കിൽ പരിഹാരം നിർദ്ദേശിക്കാവുന്നതുമായ പ്രതിസന്ധിയിൽ അല്ല ഇപ്പോൾ പക്ഷേ സെബാസ്റ്റ്യൻ പോൾ സാർ താങ്കൾ പറഞ്ഞു പാർട്ടി ഒരു ആത്മഹത്യയുടെ പാതയിലൊന്നുമല്ല പക്ഷേ സുതാര്യമായ ഒരു സ്വയം വിമർശനത്തിന് എത്രത്തോളം ഒരു തുറന്ന മനസ്സോടുകൂടി പാർട്ടിക്ക് അതിന് കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഈ പരാജയത്തിന്റെ പ്രധാന കാരണമായി രണ്ട് കാരണങ്ങളാണ് കേരള ഘടകം വാദങ്ങളായി അവതരിപ്പിച്ചത് ഒന്ന് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളിലെ പ്രതിസ നയങ്ങൾ ഉണ്ടാക്കിയ പ്രതിസന്ധി രണ്ട് ഈ ഇന്ത്യാ സഖ്യത്തിനോടൊപ്പം കോൺഗ്രസിനെ മുന്നിൽ നിർത്തിയുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെന്ന തോന്നൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസിലേക്ക് പോകാൻ ഇടവരുത്തിയെന്നത് അവിടെയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ടോ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിലേക്കുള്ള അന്വേഷണം അവിടെ വരാൻ പോവുകയാണ് മാത്രമല്ല ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം അത് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ അടിസ്ഥാന വർഗം വിശ്വസിച്ചിരുന്ന ഇടതുപക്ഷത്തിന് വലിയ ചോർച്ച സംഭവിച്ചിരിക്കുന്നു ആ വോട്ടുകൾ ഇനി തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു സാങ്കത്യം ഇവിടെ ഒരു എൻ ഡി എക്ക് ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് അവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം ബി ബി ജെ പിക്ക് പാലം ഇട്ട് കൊടുത്തത് സി പി എം ആണെന്നാണ് താങ്കൾക്കറിയാമല്ലോ ബി ജെ പി പുതിയ കർമ്മ പദ്ധതി തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ നേതാക്കളെ ഇറക്കി ബി ജെ പിക്ക് അനുകൂലമായ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ സി പി എം എന്ന പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പിനെ അടിസ്ഥാനപരമായി ബാധിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളും അഗ്നി പരീക്ഷകളും ഇതിനെ അങ്ങനെ ലളിതമായി കാണാൻ കഴിയുമോ ശ്രീ സെവാസ്റ്റിൻ പോൾ അല്ല അങ്ങനെ ഇത് ലളി ലളിതമായി കാണരുത് ലളിതവൽക്കരിക്കരുത് എന്നതിനെയാണ് ഈ ചർച്ചയിൽ എൻ്റെ ഈ നിലപാട് ഒരു പരാജയം സംഭവിക്കുമ്പോൾ അതൊരു നിസ്സാര പരാജയമല്ല അതിൻ്റെ കാരണം എന്തു തന്നെയാണെങ്കിലും ഒരു നിസ്സാര പരാജയമല്ല ആ പരാജയത്തിന് അതിനൊരു ഭരണവിരുദ്ധ വോട്ടാണ് ഒരു ഭരണവിരുദ്ധ വിധിയെഴുത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് അതിനെ നിസ്സാരവൽക്കരിക്കുന്നത് അത് കേവലമായ രാഷ്ട്രീയ നിലപാട് മാത്രമായി മാറും അതിനപ്പുറത്തേക്ക് കാരണങ്ങളുണ്ട് അതിന് ഒരു കാരണം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇന്നത്തെ സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ ഒരു വോട്ട് ചെയ്യുക എന്ന് പോസിറ്റീവായ ഒരു നിലപാടിൽ ഇന്ത്യയിലെ വോട്ടർമാർ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് അവിടെ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാമായിരുന്നു അവരുടെ പൊളിറ്റിക്കൽ വിശദം രാഷ്ട്രീയ വിവേകം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസിനാണ് എന്ന് അവർക്കറിയാമായിരുന്നു ആയിരത്തി ഇപ്പോഴൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുന്നത് ദിവസങ്ങളാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അന്നത്തെ ഇന്ത്യൻ വോട്ടർമാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിൽ നേരിടാത്ത ഏറ്റവും വലിയ പരാജയം അവർക്ക് നേരിടേണ്ടി വന്നത് അതുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ആ വിലയിരുത്തലിൽ അങ്ങനെ വില കുറച്ച് കാണാൻ കഴിയില്ല അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ശൈലിയുടെ പോരായ്മ അസ്വീകാര്യത അതിനിമിത്തമാണ് ഇത് സംഭവിച്ചത് എന്ന് മാത്രം പറയുന്നത് അത് രാഷ്ട്രീയ എതിരാളികൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന ഒരു ന്യായം എന്നതിനപ്പുറം അതിന് സമ്പൂർണമായ സാധുത നൽകാൻ ഞാൻ തയ്യാറല്ല